നമ്മുടെ ഈ കൊറോണ വൈറസിൻ്റെ പ്രശ്നം ഇങ്ങനെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് രാവിലെ കേന്ദ്ര ആരോഗ്യവകുപ്പ് സെക്രട്ടറി പ്രീതി സുധനും ക്യാബിനറ്റ് സെക്രട്ടറിയും ചേർന്ന് ഒരു വീഡിയോ കോൺഫറൻസ് ഉണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി രാജൻ അതിൽ പങ്കെടുക്കുകയുണ്ടായി. ചീഫ് സെക്രട്ടറിയും പങ്കെടുത്തുകൊണ്ടുള്ള ക്യാബിനറ്റ് സെക്രട്ടറി വിളിച്ചു കൂട്ടിയൊരു മീറ്റിംഗാണ്. അപ്പോൾ അതിൽ അവർ പറഞ്ഞത്, നമുക്കിപ്പോൾ നമ്മൾ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് 20 പേരുടെ സാമ്പിൾ ഇതേവരെ അയച്ചിട്ടുണ്ട്. അതിൽ 10 നെഗറ്റീവായിട്ട് വന്നു, 6 അവിടെ പെൻഡിങ് ഉണ്ടായിരുന്നു, ബാക്കി ഇപ്പോൾ നമ്മൾ ഉടനെ അയച്ചതാണ്. അപ്പോൾ ആ 6 റിസൾട്ടിൽ 1 ഇപ്പോൾ കൊറോണ പോസിറ്റീവായിട്ട് അവർ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ 1-ാമത്തെ ടെസ്റ്റിൽ അത് പോസിറ്റീവായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് കേന്ദ്ര ആരോഗ്യവകുപ്പിൽ നിന്ന് നമുക്ക് ആ വിവരം കിട്ടിയിരിക്കുന്നു. എന്നാൽ റിസൾട്ട് ഇപ്പം നമുക്ക് അയച്ചു തന്നിട്ടില്ല, അത് അടുത്ത് തന്നെ അവർ റിസൾട്ട് നമുക്ക് മെയിൽ ചെയ്ത് തരും, അങ്ങനെയാണ് പതിവ്. പക്ഷേ 1 പോസിറ്റീവാണ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കുറച്ചും കൂടി, ഇപ്പോൾ തന്നെ നമ്മൾ നല്ല വിജിലൻ്റ് ആണ്, അപ്പോൾ കുറച്ചും കൂടി കാര്യങ്ങൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ പോസിറ്റീവായിട്ടുള്ളത് നമ്മൾ നേരത്തെ തന്നെ സംശയിച്ച് ഐസൊലേറ്റ് ചെയ്തിട്ടുള്ള 4 കുട്ടികളിൽ ഒരാളാണ്. അത് വുഹാനിൽ നിന്ന് വന്ന കുട്ടിയാണ്, ഈ സംശയിച്ച് ഐസൊലേറ്റ് ചെയ്ത കുട്ടിയാണ് പോസിറ്റീവായിട്ടുള്ളത്. ചൈനയിലെ വുഹാനിൽ നിന്ന് വന്ന ഒരു വിദ്യാർത്ഥിനിയാണ്. അപ്പോൾ അത് ഇപ്പോൾ നമ്മൾ അവരെ ഐസൊലേറ്റ് ചെയ്തിട്ടുള്ളത് ഈ തൃശ്ശൂർ ജനറൽ ഹോസ്പിറ്റലിലെ ഐസൊലേഷൻ വാർഡിലാണ്. നമ്മളെല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജുകളും പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഹോസ്പിറ്റലും, ഒന്നുകിൽ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ജില്ലാ ഹോസ്പിറ്റൽ, ഐസൊലേഷൻ വാർഡ് സെറ്റ് ചെയ്ത് സംശയമുള്ളവരെ അവിടെയാണ് ഐസൊലേറ്റ് ചെയ്തിരുന്നത്. കോൺടാക്ട് കേസുകളെല്ലാം നമ്മൾ അതാത് വീടുകളിൽ ഹോം ക്വാറൻറ്റൈൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റൽ ഐസൊലേറ്റ് ചെയ്തിട്ടുള്ള 4 ഒരാൾക്കാണിപ്പോൾ കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. എന്നാൽ ഒരുപാട് ഭയക്കാനില്ല, കാരണം ആ കുട്ടി വളരെ സിവിയർ സിംപ്റ്റംസ് അല്ല, സ്റ്റേബിളാണ്. ഇപ്പോൾ പിന്നെ വലിയൊരു അപകടകരമായിട്ടുള്ള അവസ്ഥയല്ല. അതും ഡൽഹിയിൽ നിന്ന് പിന്നെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ പേഷ്യൻ്റ് സ്റ്റേബിളാണ് എന്നുള്ള കാര്യം. എന്നാൽ വളരെയേറെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, ആരോഗ്യവകുപ്പ് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ചൈനയിൽ നിന്നോ അല്ലെങ്കിൽ ഇപ്പോൾ കൊറോണ സ്ഥിരീകരിച്ചിട്ടില്ല. ഇതിലെന്താണെന്ന് ചെയ്ത് നല്ല സ്പ്രെഡഡാണ്, വളരെ വ്യാപിച്ച് വന്നിട്ടുണ്ട്. 20+ രാജ്യങ്ങളിൽ ഇപ്പോൾ തന്നെ കൊറോണ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അമേരിക്കയിലടക്കം, പിന്നെ പല രാജ്യങ്ങളും. നമ്മുടെ തൊട്ടടുത്ത ശ്രീലങ്കയിൽ സ്ഥിരീകരിച്ചിരുന്നു, നേപ്പാളിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്, അങ്ങനെ അടുത്തുള്ള രാജ്യങ്ങളിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി ഇരിക്കണം. അപ്പോൾ കൊറോണ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പ്രദേശങ്ങളിൽ നിന്ന്, പ്രധാനമായിട്ടും ചൈനയിൽ നിന്ന് തിരിച്ചു വരുന്ന ആളുകൾ ആരോഗ്യവകുപ്പിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന്, കൊറോണ വൈറസിൻ്റെ സാന്നിധ്യം ചൈനയിലുണ്ടെന്ന് പറഞ്ഞ ദിവസം മുതൽ നമ്മൾ നന്നായിട്ട് പ്രചരിപ്പിച്ചിട്ടുണ്ട്, ആരോഗ്യവകുപ്പ് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ചിലർ സ്വമേധയാ വന്ന് ചൈനയിൽ നിന്ന് വന്നതാണെന്ന് പറഞ്ഞ് നമ്മളോട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ചിലർ സ്വമേധയാ ചെയ്തില്ല എന്നുള്ളതും നമ്മുടെ ശ്രദ്ധയിലുണ്ട്. പിന്നീട് നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ട് വന്നു, പോയിട്ട് അങ്ങോട്ട് പോയിട്ട് സംശയിച്ചറിഞ്ഞിട്ട്. അതുകൊണ്ട് എല്ലാവരോടും ആരോഗ്യവകുപ്പിനുള്ള അഭ്യർത്ഥന, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ആ നിർദ്ദേശമാണ് ഞങ്ങൾക്ക് തന്നത്. അതായത് എല്ലാവരോടും ചൈനയിൽ നിന്ന് വന്നവരാണെങ്കിൽ നിർബന്ധമായിട്ടും റിപ്പോർട്ട് ചെയ്യാൻ പറയണം. അതിൻ്റെ നമ്പർ ദിശ 1056 വിളിച്ചാൽ അവർക്ക് കിട്ടും. ഇനി ഒന്നും കിട്ടുന്നില്ലെങ്കിൽ തൊട്ടടുത്ത ഏത് ഹോസ്പിറ്റലിലെ മെഡിക്കൽ ഓഫീസറെ ആയാലും കണ്ടാൽ മതി, അവരോട് അത് റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ കോൺടാക്ട് ട്രേസിംഗ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ട് ആരോഗ്യവകുപ്പ് കരുതുന്നു. നേരത്തെ നിപ്പ വൈറസ് ഉണ്ടായപ്പോൾ നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടത് നല്ല കോൺടാക്ട് ട്രേസിങ്ങിലൂടെ ഇങ്ങനെ പ്രത്യേകിച്ച് അവരെ ഹോം ക്വാറൻറ്റൈൻ ചെയ്ത് പുറത്തേക്ക് വിടാതെ സംരക്ഷിച്ചതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ചൈനയിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളാണെങ്കിൽ ഹോം ക്വാറൻറ്റൈൻ ഇപ്പോൾ തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിൽ യാതൊരു ബുദ്ധിമുട്ടും പ്രകടിപ്പിക്കാതെ അതിന് വിധേയരാവണം. ആരോഗ്യവകുപ്പിൻ്റെ പ്രവർത്തകർ അവരെ നന്നായിട്ട് നോക്കുന്നുണ്ട്, അവരെ നിരീക്ഷിക്കുന്നുണ്ട്. ആ നിരീക്ഷണത്തിലായിരിക്കണം വീട് വിട്ട് മറ്റേതെങ്കിലും പൊതുചടങ്ങുകളിലോ ഒരു പരിപാടിക്കോ ഒന്നും പോകാൻ പാടില്ല. ഇതെല്ലാം പറയുമ്പോൾ ആകെ ഭയം, ഇനി ഒന്നും ചെയ്യാൻ പാടില്ലേ, അങ്ങനെയൊന്നും അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ല. എന്നാൽ ഇത് നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടുന്ന വൈറസാണ്. കാരണം സിംറ്റംസ് ഉള്ളപ്പോൾ മാത്രമല്ല, വൈറസ് അകത്തുണ്ടെങ്കിൽ സിംറ്റംസ് ഇല്ലാതെയും പകരാം എന്നുള്ളതാണ് നമുക്ക് ചൈനയിലെ അനുഭവത്തിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ട്. അതുതന്നെയാണ് അന്താരാഷ്ട്ര തലത്തിലുള്ള സ്ഥാപനങ്ങളിൽ നിന്നും നമ്മുടെ ICMR നിന്നും ഒക്കെ നമുക്ക് കിട്ടുന്ന ഉപദേശം. അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിൽ നിന്ന് വന്ന് കോൺടാക്റ്റ് ഉള്ള എല്ലാവരും റിപ്പോർട്ട് ചെയ്യണം, ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശം അനുസരിച്ച് ക്വാറൻറ്റൈനിൽ നിരീക്ഷണത്തിൽ കഴിയണം. ഏതെങ്കിലും ഒരാൾക്ക് ഏതെങ്കിലും തരത്തിൽ ഇതിൻ്റെ ലക്ഷണങ്ങൾ സാധാരണ എല്ലാ വൈറൽ ഫീവറുകളുടെയും വൈറസ് ആക്രമണങ്ങളുടെയും ലക്ഷണങ്ങൾ തന്നെയാണ്.
ചുമയുണ്ടാകും, പനിയുണ്ടാകും, അതുപോലെ ശ്വാസ തടസ്സം ഉണ്ടാകും. ഇതാണ് പ്രധാനപ്പെട്ട മൂന്ന് ലക്ഷണങ്ങളായി പറഞ്ഞിട്ടുള്ളത്. ഈ ലക്ഷണങ്ങൾ നന്നായിട്ടുള്ളവർ ആരും മറച്ചു വെക്കാൻ പാടില്ല. ഇവർ ആശുപത്രിയിലെത്തുമ്പോൾ നമ്മൾ അവരെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ നിർദ്ദേശങ്ങൾ സ്വകാര്യ ആശുപത്രികൾക്കും നൽകിയിട്ടുണ്ട്. സ്വകാര്യ ആശുപത്രികളും അത് പാലിക്കേണ്ടതാണ്. രോഗി അപ്പാടെ തിരിച്ചയക്കുകയല്ല, ആ രോഗിയെ അതിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും സ്വീകരിച്ച് പരിശോധിക്കുകയും സംശയകരമായ സാഹചര്യത്തിൽ അവരുടെ ഈ ലക്ഷണങ്ങൾ നോക്കിയിട്ട് അവരുടെ സാമ്പിൾ എടുത്തിട്ട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി പൂനെയിലേക്ക് അയക്കണം. അവിടെ നിന്ന് അവർ പരിശോധിച്ച് നമുക്ക് റിസൾട്ട് തരും. അപ്പോൾ ഇത് എല്ലാവരും പാലിക്കേണ്ടുന്ന ഒന്നാണ്. ഇത് ഗവൺമെൻറ് വീണ്ടും വീണ്ടും ആ കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരാൾ പോലും കൊറോണ വൈറസ് ബാധയേറ്റ് മരിക്കരുത് എന്നാണ് ആരോഗ്യവകുപ്പും അതുപോലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശവും അതാണ്. അപ്പോൾ ഇതിൽ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒന്ന്, സാധാരണ നല്ല ആരോഗ്യമുള്ള ഒരാൾക്കാണ് വൈറസ് ബാധയെങ്കിൽ മരണകാരണമായിട്ട് സംഭവിക്കില്ല. എന്നാൽ ചിലപ്പോൾ മറ്റെന്തെങ്കിലും ഹാർട്ട് സംബന്ധമായ അസുഖങ്ങൾ, ഗർഭിണികൾ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ശാരീരിക ദുർബലതകൾ അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വൈറസ് ബാധിക്കുമ്പോൾ അത് കുറച്ച് സീരിയസ് ആണ്. അത് തുടക്കത്തിൽ തന്നെ കണ്ടാൽ നമുക്കത് ചികിത്സിച്ച് മാറ്റാൻ സാധിക്കും. അതുകൊണ്ട് ഇത് ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. മാധ്യമങ്ങളും നമ്മളെ നന്നായിട്ട് ഇതുവരെ നന്നായിട്ട് നിങ്ങൾ സഹായിച്ചിട്ടുണ്ട്. ഇതൊരു വല്ലാത്ത അസ്വസ്ഥത പടർത്തുന്ന രീതിയിൽ ആളുകളെ പാനിക്കാക്കാതെ, ആളുകളെ അസ്വസ്ഥരാക്കാതെ ഇതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് നമുക്ക് ഒരുമിച്ച് പോവുകയാണ് വേണ്ടത്. ആരോഗ്യവകുപ്പ് സുസജ്ജമാണ്. റിപ്പോർട്ട് ചെയ്ത് കിട്ടുന്ന എല്ലാ കേസുകളും ഐസൊലേറ്റ് ചെയ്യുന്നതിനും അവർക്ക് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന പിന്നെ ഏറ്റവും അതിൽ കഴിവുള്ള ആളുകളുടെ, എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളുടെ, സ്ഥാപനങ്ങളുടെ നിർദ്ദേശം അനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് തുടങ്ങാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഏത് കേസായാലും സംശയം റിപ്പോർട്ട് ചെയ്താൽ ഐസൊലേറ്റ് ചെയ്യുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇത് പരസ്പര ധാരണയോടുകൂടി ഗവൺമെൻറ്റുമായിട്ട് സഹകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം. ഏതായാലും ഒരു കേസ് പോസിറ്റീവാണെന്ന് പറഞ്ഞു, അതുകൊണ്ട് എല്ലാ കേസും ഇനി പോസിറ്റീവ് ആവണമെന്നില്ല. എന്നാൽ അതിൻ്റെ കോൺട്രാക്റ്റൊക്കെ നമ്മൾ ട്രേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് വളരെയേറെ ശ്രദ്ധിക്കാം. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ സംവിധാനം വളരെ വിജിലൻ്റാണ്. ഈ പത്രസമ്മേളനം കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ ഇപ്പം കൺട്രോൾ റൂം നേരത്തെ തന്നെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഞങ്ങളിത് കഴിഞ്ഞ ഉടനെ തന്നെ ഇവിടുത്തെ RRT ചേരുകയാണ്. റാപ്പിഡ് റെസ്പോൺസ് ടീമിൻ്റെ മീറ്റിംഗ് ചേരുകയാണ്. ഇനി എടുക്കേണ്ടുന്ന കൂടുതൽ നടപടിക്രമങ്ങളിലേക്ക് പോവുകയാണ്. അതുപോലെ ഇത് ഇവിടുത്തെ മീറ്റിംഗൊക്കെ കഴിഞ്ഞ് എല്ലാവരുടെയും ഈ വിവരം കൊടുത്തു കഴിഞ്ഞാൽ ഞാനും പ്രിൻസിപ്പൽ സെക്രട്ടറിയും തൃശ്ശൂരേക്ക് പോവുകയാണ്. തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ അവിടെ ഈ ഒരു ഉന്നതതല മീറ്റിംഗ് നടക്കുകയും മെഡിക്കൽ കോളേജിലെ ഐസൊലേഷൻ സംവിധാനം കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യുകയും അങ്ങനെ സ്ട്രെങ്തൻ ചെയ്തതിന് ശേഷം പോസിറ്റീവായ കേസുകൾ വരുമ്പോൾ മെഡിക്കൽ കോളേജിൽ ഐസൊലേറ്റ് ചെയ്യുന്നതാണ് ഉത്തമം എന്നാണ് ഞങ്ങളിപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അവിടെ നേരത്തെ എല്ലാം എറണാകുളത്ത് നിപ്പയൊക്കെ വന്ന സമയത്ത് ഞങ്ങൾ ചെയ്തതുപോലെ തന്നെ എക്സ്പേർട്സ് ആയിട്ടുള്ള ആളുകളുടെ ഒരു മീറ്റിംഗ് അവിടെ മെഡിക്കൽ കോളേജിൽ ഞങ്ങൾ രാത്രി എത്ര വൈകിയാലും ആ മീറ്റിംഗ് ഇന്ന് അവിടെ ചേരും. അതിനുശേഷം ഉള്ള നടപടിക്രമങ്ങൾ എടുക്കും. മറ്റെല്ലാ ജില്ലകളും അലേർട്ടാവുന്നതിന് വേണ്ടി ഇപ്പം തന്നെ പ്രിൻസിപ്പൽ സെക്രട്ടറി ബന്ധപ്പെട്ടിട്ടുണ്ട് എല്ലാ ജില്ലകളിലെ മെഡിക്കൽ ഓഫീസർമാരുമായിട്ട്, എല്ലാ മെഡിക്കൽ കോളേജുകളുമായിട്ടും ബന്ധപ്പെട്ടിട്ടുണ്ട്. ജനപ്രതിനിധികളും എല്ലാം ഇതിനകത്ത് നന്നായിട്ട് സഹകരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് കേരളത്തിൽ ഇനി കൂടുതൽ ആളുകളിലേക്ക് പടരാതിരിക്കാനും ആർക്കെങ്കിലും പോസിറ്റീവായി കണ്ടാൽ തന്നെ അതിനെ നല്ല ട്രീറ്റ്മെൻറ്റിലൂടെ എല്ലാവരുടെയും ജീവൻ രക്ഷിക്കാനും നമുക്ക് കഴിയണം. അതുകൊണ്ട് വളരെ വിജിലൻ്റ് ആയിരിക്കണം. എന്നാൽ പേടിപ്പെടുത്തുന്ന കഥകളൊന്നും എഴുതാതെ ആളുകൾ പാനിക്കായാൽ അവരെ ചികിത്സിച്ച് ഭേദമാക്കാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ അസ്വസ്ഥരാവേണ്ടതില്ല എന്ന് തന്നെ നമ്മൾ പറയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഭയപ്പെടേണ്ടതില്ല. നമ്മൾ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കുന്നുണ്ട്. നമുക്ക് ശ്രദ്ധയോടെ നിൽക്കാം. കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യാതെ ഒരു കേസും പോകരുത് എന്നുള്ളതാണ്. അത് സാധാരണ നമ്മളതിന് അനുവദിക്കാറില്ല. നമ്മുടെ കണ്ണിൽ പെടാതെ ഒരു കേസ് പോയി പോകരുത്. റിപ്പോർട്ട് ചെയ്തിട്ട് എണ്ണം കൂടുന്നതിലല്ല പ്രശ്നം, റിപ്പോർട്ട് ചെയ്ത് കിട്ടിയിട്ട് ചികിത്സിക്കുന്നതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് റിപ്പോർട്ട് ചെയ്യപ്പെടാതെ കേസുകൾ കേരളത്തിൽ പോവില്ല എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. വളരെ വിജിലൻ്റായിട്ട് ആരോഗ്യവകുപ്പ് ഒരുങ്ങിയിട്ടുണ്ട്.